പുസ്തകം വായിക്കുന്ന ആ സ്വഭാവം ഇന്നും മലയാളികൾ കുറച്ച് പേരെങ്കിലും സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നറിയുന്നതിൽ ഒരു സന്തോഷം. അങ്ങനെയുള്ളവരാണ് തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്നതെന്നും ഇതിൻ്റെ പുസ്തകത്തിനോട് സ്നേഹമുള്ള മനുഷ്യരാൻ്റെ മുമ്പിൽ ഒരു രണ്ട് വാക്ക് പറയാൻ പറ്റിയ ഈ അവസരം. മോഹൻലാൽ, ഞങ്ങൾ രണ്ടുപേരും നടുവിൽ കിടന്നിട്ട് ഉറങ്ങുന്നതല്ലേ മയങ്ങി കിടക്കാം. അപ്പോൾ പ്രിയ എൻ്റെ അടുത്ത് വന്നു തുടക്കക്കാലമാണ് ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറായ നമ്മൾ രക്ഷപ്പെട്ടില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് അന്ന് മോഹൻലാലെ വെച്ച് പഠനം ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ പ്രിയനടുത്ത് വന്നു ഇവരൊരു സൂപ്പർ സ്റ്റാറായി കിട്ടിയ നമ്മൾ രണ്ടാളും രക്ഷപ്പെട്ടു. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അങ്ങനത്തെ മുകളിലേക്കാണ് മോഹൻലാൽ പോയത്. അതല്ലേ അപ്പൊ അത്തരം ഒരുപാട് ശത്രുക്കൾ സത്യേന്ദ്രൻ്റെ ജീവചരിത്രമാണ് പുസ്തകം. സത്യേന്ദ്രൻ്റെ സ്നേഹം
സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. 17 വർഷം മുമ്പ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന കാലത്ത് കൊമ്പ് മുളയ്ക്കാത്ത ഒരു മാൻകുട്ടിയായിരുന്നു ശ്രീകാന്ത് കോട്ടക്കൽ. ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു, ശ്രീകാന്ത് കോട്ടക്കലിൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ്. ഇന്ന് 6 പുസ്തകങ്ങൾ ശ്രീകാന്ത് കോട്ടക്കൽ എഴുതി കഴിഞ്ഞു. മലയാളത്തിൽ ഒരു ബെസ്റ്റ് സെല്ലർ ഓതറാണെന്ന് പറയാം. ശ്രീകാന്തിൻ്റെ പല പുസ്തകങ്ങളും പല പതിപ്പുകളായി കഴിഞ്ഞു. പക്ഷേ അന്ന് ആദ്യത്തെ പുസ്തകമായിരുന്നു. ആ പുസ്തകം പബ്ലിഷ് ചെയ്തതിന് ശേഷം ശ്രീകാന്തിൻ്റെ, ഞാൻ വിചാരിക്കുന്നു, ശ്രീകാന്തിൻ്റെ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് തോന്നുന്നു മോഹൻലാലുമായിട്ടും സത്യേന്ദ്രനായി സത്യേന്ദ്രനായിട്ടും പ്രിയദർശൻ പ്രേക്ഷകരുമായിട്ടും ശ്രീനിവാസനുമായിട്ടും അങ്ങനെ ഒരുപാട് ഇന്നസെൻ്റുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ ഉൾപ്പെടുന്ന ഒക്കെ ഈ പുസ്തകമാണ് കാരണം. പിന്നീട് ശ്രീകാന്തിൻ്റെ തന്നെ എഴുത്ത് 15 കൊല്ലം കൊണ്ട് ശ്രീകാന്തിൻ്റെ എഴുത്ത് തന്നെ മാറി. ശ്രീകാന്ത് പല രീതിയിലും അദ്ദേഹത്തെ യാത്രാമൃഗങ്ങളായിട്ട് ഒരുപാട്, ഇപ്പോൾ മാതൃഭൂമി വാരാന്തപ്പത്തിൻ്റെ എഡിറ്ററാണ്. നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച വാരാന്തപ്പത്തിലൊന്നാണ് മാതൃഭൂമി വാരാന്തപ്പത്ത്. അതിൻ്റെ എഡിറ്ററാണ് ശ്രീകാന്ത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം അന്ന് കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ അവർ പങ്കെടുത്തത് മോഹൻലാൽ, ബാലേന്ദ്ര ചുള്ളിക്കാട്, സത്യസന്ധൻ സവതാരി, പി വി രംഗനാഥൻ, അങ്ങനെ ഒരുപാട് പേരായിരുന്നു. അതിലൊരാൾ മാത്രം ഗിരീഷ് പുത്തഞ്ചേരിയായി പങ്കെടുത്തിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി ജീവിച്ചിട്ടില്ല. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ഒരു ഇപ്പോഴും ഓർക്കുമ്പോൾ ഓർമ്മയിൽ തന്നിരിക്കുന്നൊരു നിമിഷമായിരുന്നു. അതിൻ്റെ പ്രകാശനത്തിന് ഞങ്ങൾ ഓർക്കുന്നൊരു കാര്യം, സത്യനന്ദേടൻ്റെ ഗുരു എന്ന് പറയുന്നത് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ കുടുംബം അവർ മക്കളൊക്കെ അവിടെ വന്നിരുന്നു. ആ പ്രകാശനത്തിനിടയിൽ സത്യേട്ടൻ മറുപടി പറയുമ്പോൾ ഒന്നും അറിയാതെ എറിയിപ്പോയി, ശരി പറഞ്ഞാൽ ജീവിക്കും. പിന്നീട് മോഹൻലാൽ പിന്നീട് തമാശയായിട്ട് പറയുകയായിരുന്നു, സത്യനന്ദേടൻ്റെ പ്രഭാഷണം ചെയ്യാനിരുന്നത് സത്യേട്ടൻ ജോലിക്ക് കരയുന്ന പ്രഭാഷണമാണ്, ചിരിക്കുന്ന പ്രഭാഷണമാണ്. അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് ആ പുസ്തകത്തിനെ സംബന്ധിച്ച്. ഏതായാലും ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഇന്നിവിടെ എത്തിച്ചേരണം. നിങ്ങൾ ഓരോരുത്തരെയും മാതൃക വെച്ച് നൽകി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഇനി അടുത്തതായി പുസ്തക പ്രകാശനമാണ്. പുസ്തക പ്രകാശനത്തിനായി പ്രിയൻ സാറേ സ്വീകരിക്കാനായി സന്തോഷിപ്പിക്കാനായി ചെയ്യും. ഒരു അന്തിക്കാട്ടുകാരൻ്റെ ലോകങ്ങൾ എന്ന് ശ്രീകാന്ത് കോട്ടക്കൽ രചിച്ച അന്തിക്കാട്ടുകാരനായ നമ്മുടെ സ്വന്തം സത്യേട്ടനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലോകങ്ങൾ പുസ്തക പ്രകാശനത്തിന് പത്മശ്രീ പ്രിയദർശൻ പുസ്തകം സതോഷ് യേശുദാനത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം നടത്തുകയാണ്. സത്യേട്ടൻ്റെയും പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീകാന്ത് കോട്ടക്കലിൻ്റെയും സാന്നിധ്യത്തിൽ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് നടന്നിരിക്കുന്നു. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പത്മശ്രീ പ്രിയദർശൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാധാരണക്കാർക്ക്, അതായത് മലയാളിയുടെ സിനിമ എന്ന് എല്ലാ കാലവും നമ്മൾ കാണുന്ന
മലയാളികളുടെ മനസ്സ് മലയാളികളുടെ ഹ്യൂമർ, മലയാളികളുടെ വിഷമങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം സത്യത്തെ പ്രശ്നങ്ങളിലുണ്ട്. അതിൻ്റെ കാരണം ഒന്നും സത്യത്തെ വലിയ ലോകത്ത് സത്യനിലകളെ കണ്ടെങ്കിലും ഇന്ന് സത്യനോട് എനിക്കുള്ള ഏറ്റവും വലിയ അസൂയ എന്താണെന്ന് ഞാൻ പറയുന്നത് ഒരു വീണ്ടും പറയാം. സത്യം ജീവിക്കുന്നൊരു വളരെ ചെറിയ ലോകമാണ്. അങ്ങനെ ഇത്രയും വലിയ ലോകത്തുള്ള ഇത്രയും വലിയ അനുഭവങ്ങളുള്ള സത്യം അതിന് ഇത്രയും ചെറിയ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യമായിട്ടും സത്യനോട് ഒരുപാട് എന്താ പറയുക അസൂയുണ്ട്. പക്ഷേ അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഒരു കഴിയുമെന്ന് പറയുന്നത് നിറഞ്ഞുള്ളൊരു നിറവോടുള്ള ഒരു വളരെ നിറഞ്ഞ ഒരു മനസ്സുള്ള ഒരു മനുഷ്യനെ കഴിയുള്ളൂ. ആ നിറവ് സത്യത്തിൻ്റെ സിനിമയിലും സത്യത്തിൻ്റെ എഴുതിലും സത്യത്തിൻ്റെ ബന്ധങ്ങളിലും ഉണ്ട്. അതെന്നും സത്യം നിലനിർത്തിക്കൊണ്ടേ ആഗ്രഹിക്കും. ഈ പുസ്തകം ഇതിൽ വായിച്ചതിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഹൗ മച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് സ്ട്രഗിളാണ് ജീവിതം എന്ന് നമ്മൾ പലരും പറയുന്നു. നമുക്കിത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഈ രണ്ടാമത്തെ പബ്ലിക്കേഷൻ ഇന്ന് സത്യം ആദ്യത്തെ പബ്ലിക്കേഷൻ അധികം അറിയപ്പെടാതെ പോയെങ്കിലും ഇന്ന് ഇത് ഈ പുസ്തകം വായിച്ച് തന്നെ കാണുന്നുണ്ട്. ഈ വായനാശീലം മലയാളികളിൽ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ പുസ്തകം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. എനിക്ക് വിശ്വാസമുണ്ട് ഇങ്ങനൊരു സന്ദർഭം എനിക്ക് തന്നെ ആ ഭൂമിയോടും ശ്രീകാന്തനോടും നൗഷാദിനോടും ഒക്കെ നന്ദി പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി വീട്ടിൽ സംസാരിക്കുന്ന പുസ്തകം സ്വീകരിച്ച് മലയാളികളെ പ്രകാരം ശ്രീ സന്തോഷ് യേശുക്കാരത്തെ ക്ഷണിക്കുന്നു. ചാരായ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് രാത്രി പോയി കിടന്നത്. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ചെറുതൊക്കെയാണ്.
ഫസ്റ്റ് പൂജക്കുരു മമ്മൂട്ടി എന്ന് പറഞ്ഞ സിനിമ കണ്ട ഒരു എൻ്റെ അന്ന് മനസ്സിൽ പറഞ്ഞ ഒരു പേരാണ്, എഴുതി വെച്ച ഒരു പേരാണ് പ്രിയദർശൻ എന്ന പേര്. സത്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു തവണ എൻ പ്രഭാകരൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുകയുണ്ടായി, കേരളം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജീവിതം, മലയാളിയുടെ ജീവിതം എന്താണ് എന്നത്. 80s ശേഷമുള്ള ഈ ഒരു മലയാളിയുടെ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ശ്രീനിവാസന്റെ സിനിമകൾ, ശ്രീനിവാസന്റെ സിനിമകൾ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീനിവാസന്റെ സിനിമകളിലാണ്, അല്ലെങ്കിൽ ശ്രീനിവാസൻ എഴുതിയ സിനിമകളിലാണ് യഥാർത്ഥത്തിൽ മലയാളിയുടെ പരിണാമം കിടക്കുന്നത് എന്ന്, സാമൂഹികമായ പരിണാമം കിടക്കുന്നത് എന്നാണ് എൻ പ്രഭാകരൻ ആ ലേഖനത്തിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മലയാളിയുടെ സാമൂഹിക പരിണാമം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ശ്രീനിവാസന്റെ സിനിമകൾ കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീനിവാസൻ എഴുതിയ സിനിമകളാണ്, ആ സിനിമകൾ ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ മലയാളിയുടെ ജീവിതം ഇത്രമാത്രം അടുത്ത് അറിഞ്ഞ ഒരു സംവിധായകൻ മലയാളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഞാൻ പോ സത്യേട്ടൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് കൂടുതൽ ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ജീവിതം പറിച്ചെടുത്ത് സിനിമയിലേക്ക് നട്ട ആളുകളാണ്, ജീവിതം ഇങ്ങനെ പച്ചക്ക് പറിച്ചെടുത്തതിൻ്റെ പേരോട് കൂടി സിനിമയിലേക്ക് നട്ട ആളുകളാണ് ശ്രീനിവാസയെയും അതുപോലെ തന്നെ സത്യനന്ദിക്കാരുടെയും പ്രിയദർശനത്തിൽ പോലുള്ള ആളുകൾ. അപ്പൊ അത് നമുക്ക് ആ അദ്ദേഹത്തെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്നെ ഇപ്പോൾ കടന്നു പറയാൻ ചെയ്യുന്നതിനൊക്കെ ആ സംഭവമാണ്.
ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ രീതിയിലൊക്കെ പെരുമാറുകയും ഞാൻ കാണുന്നു. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ പറഞ്ഞത് സത്യേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതായിരിക്കും. പിന്നെ മാത്രമല്ല ആ സിനിമകളുടെ അരവിന്ദൻ അരവിന്ദൻ എന്ന് പറയുന്നത് മനുഷ്യനെ ചിന്തിക്കണം എന്നൊരു ചെറിയ പേഴയും പോരാ. അപ്പോൾ ഈ ഗാന്ധിദേവി സെക്കൻഡ് സ്ട്രീറ്റ് കണ്ടിട്ട് സെക്കൻഡ് സ്ട്രീറ്റിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് കണ്ണൻ നിറയെ കണ്ണീരുമായിട്ട് ചിരിച്ച് കണ്ണീരുമായിട്ട് എഴുതിയ അല്ല ഈ ജീവിതം അനുഭവിച്ചു തീർത്ത ഒരു മനുഷ്യൻ സത്യനന്ദിക്കാണ്. മാത്രമല്ല ആ ജീവിതം അതേപോലെ കണ്ടറിഞ്ഞ് വളരെ മനോഹരമായ ഭാഷയിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി തീർത്ത ശ്രീകാണ്. എല്ലാവർക്കും ഇത് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിക്കും എല്ലാവർക്കും ഈ പുസ്തകം നൽകിയ പ്രിയ സാധനം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അന്നും നമസ്കാരം നന്ദി. സന്തോഷ് ശേഷി കാണാം. അടുത്തത് മറുമൊഴിയാണ്. പുസ്തകത്തിലെ രചയിതാവ് ശ്രീ ശ്രീകാന്ത് കോട്ടക്കലിനെ മറുമൊഴി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സംവിധായകൻ്റെ വീട് തേടി വലിയ വലിയ വീടുകളിൽ കയറി ഇറങ്ങി അവസാനം
അവിടെ നിന്നൊക്കെ എന്നെ വഴിതിരിച്ച് വിട്ട് 3 സെന്റിലുള്ള ഒരു വീട്ടിൽ അവരെന്നെ എത്തിക്കുകയും ആ വീട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ ഈ 3.5 വർഷം സംസാരിച്ചത് മുഴുവൻ. അത് കഴിഞ്ഞ് കാലമേറെ മാറി, നമ്മുടെ ജീവിതം മാറി, നമ്മൾ മാറി, സിനിമകൾ മാറി, സത്യേട്ടൻ്റെ സിനിമകളും മാറി. പക്ഷേ മാറാതെ ഒരു ആധാരശ്രുതി ബോധം നിലനിൽക്കുന്നത് സത്യേട്ടൻ്റെ ജീവിതം ഒരേപോലെ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ആളെയും കണ്ടിട്ടുണ്ട്. കാരണം അതുപോലെ ജീവിതം അന്ന് എങ്ങനെയായിരുന്നു സത്യേട്ടൻ, അദ്ദേഹത്തിന് അറിയുന്നവർക്ക് എല്ലാവരും പറയുന്നു ഇന്നും അതേപോലെ. നമ്മൾ ഭഗവത്ഗീതയിൽ പറയും, ഈ സാന്ധ്യയോഗത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ഈ സ്ഥിതപ്രജ്ഞനെ പറ്റി പറയുന്നതാണ്. ഏരിയയിൽ പറയുന്നത് ഒരു മനുഷ്യൻ്റെ പതനം എങ്ങനെയാണ് വരികയാണ്. 2 ശ്ലോകത്തിൽ പുള്ളി പറയും, ധാരതേ വിഷയനസ്വസ്ഥ സന്തസ്തേ ശുഭജായതേ സന്താ സഞ്ജായതേ കാമ കാമാ ക്രോധോപിജായതേ ക്രോധാപ്തി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രമിച്ചാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ നശ്യം. ഇതിൽ ഏത് ഘട്ടത്തിലും മനുഷ്യനെ ഏത് ഘട്ടത്തിലും ജീവിതത്തിൽ ഈ പടവ് പടവ് പടവായിട്ടുള്ള തകർച്ച അതിൽ നിന്ന് മറികടക്കുന്ന ആളാണ് ശരിക്കും ഒരു സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. ഒരു കാറ്റിൽ ഇളയാത്ത നാളം പോലെ സത്യേട്ടൻ എൻ്റെ അനുഭവത്തിൽ സത്യനന്ദിക്കാടിനെ പോലെ അങ്ങനെ ഞങ്ങളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ആദ്യമായിട്ട് ധരിച്ചെന്ന ആ വീട്ടിലെ സത്യേട്ടൻ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ കൃഷ്ണ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ജീവിതം അതെന്നെയും ഒരുപാട് സത്യേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ സന്തോഷിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ പഠിക്കാം. അതൊക്കെ എനിക്ക് അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടിയ ഒരു വലിയ ഒരു പിടിപാട് പോലെ അത് എത്രത്തോളം ഞാൻ ജീവിതത്തിൽ പ്രാപ്തിയാക്കുന്നത് വേറെ കാര്യം. പക്ഷേ അതെനിക്ക് കിട്ടിയ ഒരു വെളിച്ചമായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു, ആ ബന്ധം തുടരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ടും വീടുമായിട്ടും. നമ്മളൊരു ബയോഗ്രഫി എഴുതുമ്പോൾ എപ്പോഴും സാധാരണ ബയോഗ്രഫി കഴിഞ്ഞാൽ നമ്മൾ പിരിയാനാണ് തോന്നുന്നത്. പക്ഷേ എനിക്കിപ്പോഴും സത്യപ്പെട്ട ആ ബന്ധം നിലനിർത്താൻ പറ്റുന്നു. എനിക്കിങ്ങനെ സമൃദ്ധമായി എഴുതാനും എൻ്റെ ജീവിതത്തിനെ മേൽവിലാസപ്പെടുത്താനും പറ്റിയൊരു ജീവിതം നിലനിർത്തിയതിന് അതെനിക്ക് തന്നതിനും സത്യപ്പെട്ട നന്ദി പറയുന്നു. മറ്റൊന്ന് പ്രിയദർശൻ ഇവിടെ വന്നു വളരെ വൈകി മാത്രം പരിചയപ്പെട്ട ഒരാളാണ്. ഞാനിവരെയൊക്കെ പരിചയപ്പെടുന്നത് ഷാൻ ജീവിതം ഇതുപോലെ ഞാനിപ്പോൾ 3 വർഷമായി അദ്ദേഹത്തിൻ്റെ ജീവിതം എഴുതുകയാണ്. ഒരേ സമയത്ത് 2 മനുഷ്യരുടെ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് 2 മനുഷ്യരുടെ ജീവിതം എഴുതുമ്പോൾ ഒന്ന് മനോഹരമായി എഴുതുന്നൊരു പുഴയാണെങ്കിൽ മറ്റേത് വൃട്ടർബലം റിവർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വളരെ വളരെ കലങ്ങി മറച്ചൊഴുകുന്ന ഒരു പുഴയാണ് അദ്ദേഹം. പക്ഷേ രണ്ടുപേരുടെയും ആധാരസ്തുതി നർമ്മമാണ്, നന്മയാണ്, സൗഹൃദമാണ്, സ്നേഹമാണ്. ഈ ഇന്നത്തെ ഫോട്ടോ ഷൂട്ടിങ്ങിൽ ഇത്രയും തിരക്കിനിടയിൽ ഈ സ്ഥലത്ത് വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്തിരുന്ന പ്രിയദർശനാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയട്ടെ. സന്തോഷം ഞാൻ എസ് അക്കാഡമിയിൽ 1 വർഷം മാറി പഠിച്ചതാണ്. എന്നെക്കാളും മുമ്പാണ് സന്തോഷം എസ് അക്കാഡമിയിൽ 10 പ്രവർത്തനം പഠിച്ചത്. സന്തോഷം സിനിമയിലേക്കും സാഹിത്യത്തിലേക്കും പോകുമ്പോൾ ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് വന്നു. അത് നന്മയാണോ ചീത്തയാണോ എന്നൊക്കെ ആളുകൾ തീരുമാനിക്കും. ചിലപ്പോൾ സാഹിത്യം രക്ഷപ്പെട്ടിട്ടുണ്ടോ, ചിലപ്പോൾ പത്രം രക്ഷപ്പെട്ടു. അപ്പം അതുകൊണ്ട് സന്തോഷം ഒരുപാട് എഴുത്ത് തിരക്കുകൾക്കിടയിലേക്ക് എത്തി. മറ്റൊന്ന് നൗഷാദ് നൗഷാദിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ കഴിയും. കാരണം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചിരുന്ന സ്വപ്രമാണിക്കൊപ്പം ഇതിൻ്റെ പകർച്ച എഴുതുന്ന സമയങ്ങളിൽ ഹോട്ടലിൽ മുറികളിൽ ഉച്ചയ്ക്ക് കോഴിക്കോട്ടെ ഒരു ബ്രൗൺ തിയേറ്ററിൻ്റെ അടുത്തുള്ള ഒരു പഴയ ഹോട്ടലിൻ്റെ മുറിയിൽ നിന്ന് എഴുതുമ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ചോറുമായി കൃത്യം 1 മണിക്ക് വന്ന് വാതിൽ നിൽക്കുന്ന നൗഷാദിനെ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു. ഇപ്പോഴും നൗഷാദിൻ്റെ കൂടെയുണ്ട്, നൗഷാദ് ഈ പുസ്തകത്തിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഒരു പുസ്തകം സഞ്ചരിക്കുന്ന വഴികളിലൂടെ യാദൃശ്യമായി സംരക്ഷിക്കുന്നതാണെങ്കിൽ ഒരു പുസ്തകം സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന് മാതൃഭൂമിയാണ് എൻ്റെ ജീവിതം. ഞാൻ 24 വർഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ഞാൻ ജീവിച്ചത് ഒരു മനുഷ്യത്വത്തിൻ്റെ മാതൃഭൂമിയാണ്. ഇപ്പോഴും പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഞങ്ങൾ ഡയറക്റ്റായിട്ടുള്ള മയൂരാശാസന്മാരോട് വരേണ്ടതായിരുന്നു. അവർക്ക് അസുഖമായതുകൊണ്ടാണ് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതെന്തോ മാസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്കൊരു ഒരു വലിയ വെളിച്ചം പോലെ വന്ന അവസാനകാലത്തൊരു ബന്ധമായിരുന്നു പി വിനീന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ ഉച്ചമകളാണ് അദ്ദേഹം. അവരോട് അസുഖമായതുകൊണ്ട് വന്നില്ല. അവരോട് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സ്പർശവും കിട്ടുമായിരുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും ഈ ചടങ്ങ് കേൾക്കാൻ വന്നവർക്കും
നന്ദി ശ്രീ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വൈദികം സദസ്സരോട്ട് ബഹുമാനിയ സുഹൃത്തുക്കൾ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പുസ്തകത്തിൻ്റെ ഒരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ മറുപടി പറഞ്ഞൊക്കെ പറയേണ്ടതും എല്ലാം ശ്രീകാന്ത് തന്നെ. ശ്രീകാന്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജേർണലിസം പാസ്സായി കഴിഞ്ഞിട്ട് അവർ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്നെ വന്ന് പരിചയപ്പെടുകയും അങ്ങനെ പല പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനൊരു ഒരു ജീവചരിത്രം പോലെ, ജീവചരിത്രം എന്നൊന്നും പറഞ്ഞാലും പേടിച്ചില്ല, സത്യത്തെ പറ്റി ഞാൻ ഒരു പുസ്തകം എഴുതട്ടെ. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പുസ്തകം എഴുതാനുള്ള കാര്യം എന്തോന്ന് എനിക്ക് അറിഞ്ഞിടാം, നിനക്ക് തോന്നുന്ന പോലെ ചെയ്തിട്ടില്ല. പിന്നെ ഞാനതിൽ കക്ഷിയല്ല, കാരണം ഒരു മൂന്ന് മുതലായിട്ട് വരുന്ന നാല് കൊല്ലത്തോളം ഞാൻ അറിയുന്നത് പിന്നീടാണ്. ഈ കെ കെ മാർഗസിലെ അധികാരി പറയുകയും എൻ്റെ സുഹൃത്തുക്കളെ എന്നെ പഠിപ്പിച്ചവരെ അങ്ങനെ ഒരുപാട് പേര് കണ്ടെത്തി എൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്തു. ഒരു എഴുത്തുകാരൻ്റെ ഒരു കഠിനമായ ഒരു ശ്രമത്തിൻ്റെ ഫലമാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു വായനക്കാരനായിട്ടാണ് പുസ്തകം വായിച്ചത്. വരെ അതിൽ അബദ്ധങ്ങളുണ്ടോ എന്നറിയാൻ മാത്രമായിട്ട് ഒന്നുമില്ല, സത്യസന്ധമായിട്ടാണ് ശ്രീകാന്ത് എഴുതിയത്. അപ്പോൾ ഒരു ഒരു റൈറ്റർ എത്ര 15 കൊല്ലം 16 കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും അത് പുതിയ രീതിയിൽ തന്നെയാണ് ആ പുസ്തകം വായിക്കപ്പെടുന്നത്. എല്ലാ ക്രെഡിറ്റും ശ്രീകാന്ത് കൊട്ടക്കേണ്ടത് മാത്രമാണ്. എല്ലാവരുടെ ജീവിതത്തിലും സ്ട്രഗിൾസ് ഉണ്ടാവും. എല്ലാവരുടെയും എല്ലാ വിജയിച്ചവരുടെ വിജയത്തിലും ഒരുപാട് കഥകളുണ്ടാവും. അത് ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അമ്പലം പോകുന്ന ഒരുപാട് കഥകൾ, എഴുത്തുകാരനായാലും സന്തോഷിൻ്റെ ആയാലും പ്രിയദർശൻ്റെ ആയാലും നൗഷാദിൻ്റെ ആയാലും ഒക്കെ ജീവിതത്തിൽ നമുക്കെല്ലാം നാടകീയമായ മുഹൂർത്തങ്ങൾ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അത് പറയുമ്പോൾ കഥയായിട്ട് മാറും, അനുഭവിക്കുമ്പോൾ തോന്നുക. ഈ ഈ പുസ്തകത്തിൽ പറഞ്ഞുള്ള പല സങ്കടകരമായ അവസ്ഥകൾ അനുഭവിക്കുമ്പോൾ അത് സങ്കടത്തോടെ കടന്നു പോകുന്നു എനിക്ക് തോന്നിയിട്ടേ. ഇപ്പൊ പ്രിയനന്റെ അടുത്ത് ചോദിച്ചു, ഈ പുസ്തകത്തിലല്ലേ കണ്ട് ടൈഫോയിഡ് പിടിച്ചിട്ട് ഭിക്ഷക്കാരൊക്കെ കിടക്കുന്ന ഒരു ആശുപത്രി സത്യം പോയി കിടന്നത്? ഞാനത് പക്ഷെ അന്നത്തെ ദിവസം അന്ന് എനിക്കത് തോന്നിയിട്ടില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം സിനിമ എന്നൊരു ലഹരി അല്ലെങ്കിൽ സിനിമ എന്നൊരു ലക്ഷ്യം മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊന്നും നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നിയില്ല. ഈ 40 വർഷത്തോളമായി ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു, ഒരുപാട് ജീനിയസുകളായിട്ട് കാണാൻ സാധിച്ചു, ഒരുപാട് പേരെ. ഇപ്പം അത് എത്ര അകന്നു നിൽക്കുന്നവരായാലാണ് ഇളയരാജ്യങ്ങളുടെ പ്രിയദർശനം വരെയുള്ള ആളുകളുടെ സൗഹൃദം സ്ഥാപിക്കാൻ സാധിച്ചു. അതൊക്കെയാണ് ഏറ്റവും വലിയ നേട്ടം. നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലാത്ത പ്രാക്ടീസിൽ നിന്നുള്ള ഒരുപാട് ആളുകളെ അറിയാൻ സാധിച്ചു. അപ്പം അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ യേശുദാസ് എന്ന് പറയുന്ന മഹാപ്രതിഭ ഞാനെഴുതിയ വരികൾ കാണാൻ അദ്ദേഹത്തിൻ്റെ ആളായി, അതൊക്കെ വലിയ ഭാഗ്യമാണ്. ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയതെല്ലാം മഹാഭാഗ്യങ്ങൾ എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. പ്രിയൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ചടങ്ങിലേറ്റവും വലിയ സന്തോഷം, ഇതിൻ്റെ ആദ്യ 18 പ്രകാശനം കോഴിക്കോട് വെച്ച് മോഹൻലാലാൻ നടത്തിയിരുന്നത് അത് വളരെ ഇമോഷണലായിട്ടുള്ള ചടങ്ങാണ്. ഇന്നത്തെ വലിയ സന്തോഷം എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ഗെയിമിൽ. അത് സന്തോഷിൻ്റെ കഥകൾ ഞാൻ ഇപ്പോഴും ചോദിച്ചു പുതിയ കഥ എന്നാണ് വരുന്നത്. ചെറുകഥകൾ വായിക്കുമ്പോൾ പദ്യബോധനായാലും ബിരിയാണിയായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ എക്സ്പയർ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു റൈറ്റർ എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുന്നു. പ്രിയൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ സിനിമ ചലച്ചിത്രകാരൻ പ്രിയൻ ചിരിപ്പിച്ചതുപോലെ മലയാളത്തിൽ ഇന്നുവരെ ആരെയും ചിരിപ്പിച്ചിട്ടില്ല. ഞാൻ ഇന്നസെൻ്റ് എന്ന് പറയാറുണ്ട്, ഇന്നസെൻറ്റിൻ്റെ നമുക്ക് ചാർലി ചാപ്ലിൻ്റെയൊക്കെ വേൾഡ് ക്ലാസിക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നസെൻറ്റിൻ്റെ വേൾഡ് ക്ലാസിക്സ് കാണാൻ സാധിച്ചാൽ എൻ്റെ സിനിമകളെ മാറ്റുന്നില്ല, അതിനെ എനിക്ക് വിലയിരുത്താനില്ല. പക്ഷേ പ്രിയൻ ഇന്നസെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള പോലെ ആരാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കിലിക്കം എന്നുള്ള സിനിമയിൽ ആ ലോട്ടറി അടിച്ച് കിട്ടുന്ന കിട്ടുണ്ണിയുടെ എക്സ്പ്രഷൻസ് അത് മുഴുവൻ ഇന്നസെൻറ്റിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്യാമറ ആ സീൻ എഴുതിയ സീൻ എങ്ങനെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, ഷോർട്ടും ട്രെയിനൊക്കെ ചെറുക്കാറുണ്ട്.
പ്രിയൻ അതിനൊന്നും പോയിട്ടില്ല. ഇന്നസെന്റ് എന്ന് പറഞ്ഞ ആക്ടറുടെ മുമ്പിൽ ക്യാമറ വെറുതെ പ്ലെയിനായിട്ട് വെച്ചുകൊടുത്തില്ല. അതിൻ്റെ ഒരു ആ ഒരു നർമ്മ ബോധമുണ്ടല്ല, അതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് നമിക്കുന്ന ഇതാണ്. അതേസമയം തന്നെ കാഞ്ചീവരമെന്നുള്ള അതിമനോഹരമായ സിനിമയുടെ പ്രിയം വേറൊരു ആംഗിളും നമ്മൾ കാണിച്ചത്. അപ്പം അത്തരം അത്ഭുതം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രിയൻ എന്നോട് എൻ്റെ ജീവിതത്തോട് അസൂയ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും പ്രിയൻ്റെ സിനിമയുടെ പ്രസന്നതയോട് എനിക്ക് അതിന് അസൂയ തോന്നി. തേന്മാവിൻ കുമ്പത്ത് എന്നുള്ള സിനിമ, തേന്മാവിൻ കുമ്പത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രിയൻ്റെ പിൻഗാമി എന്നുള്ള സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ചയുടെ ഡിഫറൻസ് വരും. പ്രിയൻ പിൻഗാമി കണ്ടിട്ട് പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സിനിമ ഒരു വേറൊരു തമാശയാണ്, ഇതിൻ്റെ കൂടെ ഞാൻ റിലീസ് ചെയ്യണമെന്നുള്ള എനിക്ക് സംശയമുണ്ട്. ഒന്നുകിൽ സത്യം മാറണം അല്ലെങ്കിൽ ഞാൻ മാറണം, ഞാനത് രണ്ടുപേരും മാറണം, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചെത്തി ചെയ്തത്. അതിൽ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം പിൻഗാമി വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇല്ലേ. പക്ഷേ എൻ്റെ വീട്ടുകാരൻ പോലും ആദ്യം കാണുമ്പോൾ ഒരു തന്നെ പിൻഗാമി ഓടിക്കുമ്പോൾ നമ്മൾക്ക് വളരെ അടുത്തുള്ള എൻ്റെ ബന്ധുക്കളൊക്കെ ഉടനെ റിലീസ് ചെയ്തു ഞാൻ കാണാൻ എന്താ ഇന്ന് തേന്മാവിൻ കൊണ്ടിരിക്കുകയാണ്, എന്താ രസമുള്ളത് അടുത്തത് തന്നെ കാണപ്പെടുന്നു. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ ഒരു കളങ്കമില്ലാതെ പറയണം എന്നുള്ള രീതിയിലാണ് എനിക്ക് പ്രിയനായിട്ട് വിളിച്ചത്. എനിക്ക് പ്രിയൻ ഓർമ്മിക്കുന്നുണ്ടോ ഓർമ്മിക്കുന്നുണ്ടോ അറിയില്ല. എൻ്റെ ടി പി ബാലകുമാരൻ എന്നായി സന്മനസുള്ള സമാധാനം ഗാന്ധിയ സെക്രട്ടറിയൊക്കെ കഴിഞ്ഞിട്ട് ശ്രീധരൻ്റെ മാതിരമുള്ള എന്നുള്ള സിനിമ വേണ്ട പോലെ വിജയിച്ചില്ല. അപ്പോൾ ആ ടെൻഷനിൽ ഇങ്ങനെ ആകെ ഡെസ്പായിട്ട് എറണാകുളത്ത് ബി ടി എച്ച് ഇരിക്കുമ്പോൾ പ്രിയദർശൻ അന്നത്തെ ഫ്ലൈറ്റിൽ എവർസേക്കൊക്കെ പടം ചെയ്യാനായിട്ട് വന്നു, എന്നെ കണ്ടൊന്ന് പൊട്ടിച്ചിരിക്കണം, എനിക്ക് സമാധാനമായിട്ട് വന്നത് തൻ്റെ ഒരു ഉയർച്ച ഒരു പോക്കായിട്ട് എങ്ങോട്ടാണെന്ന് അനുഭവപ്പെട്ടിരിക്കുന്നത്. ടി പി പോലോകാരനായിരുന്നു, അതെല്ലാവരും നല്ല ഇപ്പോഴും ഹിറ്റാവും സന്മനസ് ഹിറ്റാവും ഗാന്ധിയ ഹിറ്റാവും ഇപ്പം എനിക്ക് സമാധാനമായിരിക്കുന്നത്. ഇത് ഒരു മനുഷ്യൻ സാധാരണ പോയി ഞാൻ ചിരിച്ചു പോയി, കാരണം ആ ഒരു ഒരു അതെന്നോടൊരു ദേഷ്യം വന്നതൊന്നല്ല, പക്ഷേ അതിലൊരു നർമ്മം ഉണ്ടല്ലോ, സൗഹൃദത്തിൻ്റെ നർമ്മം, അതൊരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് അനുഭവം ഞാൻ പ്രിയദർശനും മോഹൻലാലും കൂടി ഗുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഒരു ഷൂട്ടറുണ്ട്. ഞങ്ങൾ ഡിസ്കഷൻ കാലഘട്ടത്തിൽ പറയുമ്പോൾ മോഹൻലാൽ ഞങ്ങൾ രണ്ടുപേരും നടുവിൽ കിടന്നിട്ട് ഉറങ്ങുന്നതിലേ ഒന്ന് മയങ്ങി കിടക്കാം. അപ്പോൾ പ്രിയ എൻ്റെ അടുത്ത് പറഞ്ഞു, തുടക്കക്കാലമാണ് ഇവരൊരു സൂപ്പർ സ്റ്റാറായ നമ്മൾ രക്ഷപ്പെട്ടില്ല എന്നത്, കാരണം ഞങ്ങൾ രണ്ടുപേർ മാത്രമാണ് അന്ന് മോഹൻലാലിനെ വെച്ച് പഠനം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ പ്രിയൻ എൻ്റെ തോന്നി ഇവരൊരു സൂപ്പർ സ്റ്റാറായി കിട്ടിയാൽ നമ്മൾ രണ്ടാളും രക്ഷപ്പെട്ടു. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അങ്ങനത്തെ മുകളിലേക്കാണ് മോഹൻലാലിൻ്റെ പോയത്. അതിൻ്റെ അപ്പം അത്തരം ഒരുപാട് സന്ദർഭങ്ങൾ. അതുപോലെ ശ്രീനിവാസൻ, ശ്രീനിവാസനും ഞാനും കൂടിയുള്ള സിനിമകളിലെല്ലാം ചർച്ചകളുടെ അവസാനമാണ് പ്രിയദർശനോട് വരും. ഇന്ന് അത്തരം കൂട്ടായ്മ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞില്ല. നാടോടിക്കാരി എന്നുള്ള സിനിമയുടെ പല സീക്വൻസുകളും പ്രിയദർശൻ്റെ കോൺട്രിബ്യൂഷൻ. അതിലൊരു സീൻ പറഞ്ഞാൽ ക്യാരക്ടേഴ്സിന് പോലും അതിൽ ശ്രീനിവാസൻ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ട് സോമൻ്റെ തോക്ക് തട്ടി കയ്യിൽ അറിയാമോ എന്ന് പോയിട്ട് മധുരചാട്, ആ മധുരയാൾ ഓടിപ്പോകുന്നതായിരുന്നു സീൻ. പ്രിയ പറഞ്ഞ അവിടെ നിർത്തരുത്, ആ മധുര ചാടുമ്പോൾ അവിടെ മറ്റേ ആനന്ദം എന്നൊക്കെയായ സുഹൃത്തുക്കളൊക്കെ കുട്ടികാരാണ് അവരവരെ വിടുവിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവരോടും അങ്ങനെ അതിൻ്റെ ചെയ്യാൻ കഴിഞ്ഞത് പ്രിയനാണ്. അപ്പോൾ അത്തരം കുറേ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്കതിൽ യാതൊരു ഒരു ഈഗോയും ഇല്ല. എൻ്റെ സിനിമ വിജയിക്കണമെന്ന് പ്രിയദർശനും പ്രിയൻ്റെ സിനിമകളുടെ ഏറ്റവും കൂടുതൽ നന്നായി ഓർമ്മ ഞാനും ആഗ്രഹിക്കാറുള്ള ഒരു കാലമാണ് അന്നും ഇന്നും. മത്സരങ്ങളുണ്ടാവും, അതൊരു ഒരു കോമ്പറ്റീഷൻ വെച്ചാൽ പ്രിയൻ്റെ സിനിമയ്ക്കാൾ നന്നായി ഓർമ്മ ഞാനും തിരിച്ചും പ്രിയനെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഇടയിൽ ഞങ്ങൾക്കിടയിലുള്ള ഒരു കോമൺ ഫാക്ടറാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ രചനകളാണ് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സിനിമയിൽ നേർവഴിക്ക് നയിച്ചത്. ഞാൻ പറഞ്ഞ ഒരു 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 ശ്രീനിവാസൻ എന്ന് പറഞ്ഞ റൈറ്ററും ശ്രീനിവാസൻ എന്ന സുഹൃത്തും ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ സിനിമകൾ ഉണ്ടാവില്ല. കാരണം അത്രയും വലിയൊരു പിൻബലമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ എഴുതിയ സിനിമകൾ പ്രിയദർശൻ ചെയ്ത് കണ്ടിട്ട് പലരും ഇപ്പോഴും ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തതാണ്. വെള്ളാനകളുടെ നാടും മിഥുനും ഒക്കെ കണ്ടിട്ട് ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഓ ഭയങ്കരമായിട്ട് സത്യം ഞാൻ നേരം ഞാനല്ല പ്രിയദർശനാണ് ചെയ്തത്. അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഒരാളെ എൻ്റെ അടുത്ത് പറഞ്ഞു,
ആ പ്രിയദർശന്റെ നാടോടിക്കായിട്ട് തന്നെ സിനിമ ഞാൻ കണ്ട് ചിരിച്ചു വരുന്നത് പ്രിയദർശൻ തന്നെയാണ് അത്. ഇങ്ങനെ ഒരു മാറ്റം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അപ്പോൾ നമുക്കേനെ ചിലപ്പോൾ കാണാൻ തോന്നുന്നു ഇത് നമ്മളാണോ. അപ്പോൾ മനസ്സുകൾ ഒപ്പിച്ചിട്ടുള്ള ആളാണ്. ആ ഒരുമ ഈ വേദിയിൽ ഉണ്ടായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു പൂർണ്ണത്രയീശന്റെ ഒരു അനുഗ്രഹം ഈ സിനിമ ഈ പുസ്തകത്തിന് ഈ ചടങ്ങിന് മാതൃഭൂമിക്കുമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നൗഷാദ് എന്ന് പറയുന്നൊരു ഒരു പബ്ലിഷർ മാതൃഭൂമിയുടെ ഒരു നെടുന്തു എന്ന് പറയുന്ന ബുക്സിൻ്റെ ഒരു നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ഒരു ഒരു വീക്ഷണങ്ങളാണ് അതല്ലെങ്കിൽ ഈ പുസ്തകം മറ്റേ പ്രസാദനയിൽ മാത്രം ഒരുക്കി കിടക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളുടെ നന്മയുടെ ഫലമാണ് ഈ അന്തിക്കാട്ടുകാരൻ്റെ ലോകം എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം. ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു. അത് ശ്രീകാന്തിൻ്റെ ഒരു വലിയ വിജയകരമായ ചൈത്രയാത്രയെ തുടരട്ടെ. അത് അടുത്ത തന്നെ പ്രിയദർശൻ്റെ ജീവിതം ഒരു നല്ല വിശദമായ രസകരമായ പുസ്തകമായി വായിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി നന്ദി ശ്രീകാന്ത്.